അസലാമലൈക്കും സാബി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ സാബിറ എൻ്റെ എല്ലാ മൊത്ത മണികൾക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ വെക്കുന്ന മഞ്ഞച്ചോറാണ് ഉള്ളിയും കറുപ്പയും കറാമ്പും പെരിഞ്ചീരകവും നെയ്യിലിട്ട് വാട്ടിയതിന് ശേഷം വെള്ളം ഒഴിക്കുക വെള്ളത്തിന് പ്രത്യേക അളവൊന്നും എനിക്കില്ല ഞാനൊരു സുമാർ പാരലാണ് ആ വെള്ളം എനിക്ക് കണക്കാവലുണ്ട് അതിൽ കുറച്ച് തേങ്ങ ചിരണ്ടി നല്ലവണ്ണം ഞമണ്ടി പാൽ പുറത്താക്കിയതിന് ശേഷം ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങ ഇടുമ്പോൾ നല്ലവണ്ണം അങ്ങ് ഞമണ്ടിക്കള എന്നാലാണ് അതിൻ്റെ പാല് പുറത്ത് ചാടി അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇത് പല ഇതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ച് അരിയിട്ട് അരിയിട്ടതിന് ശേഷം കുക്കറ് മൂടറ് ആ വെള്ളം വറ്റിയതിന് ശേഷമേ കുക്കറിൻ്റെ മൂടി ഇടാവൂ ഇതേ പരുവത്തിലായ സമയത്താണ് കുക്കറിൻ്റെ മൂടി ഇടാവൂ ഇല്ലെങ്കിൽ അതിൻ്റെ ആവി പുറത്തേക്ക് പോയി അതിൻ്റെ എല്ലാ മണവും കുണവും പുറത്തേക്ക് പോകും അന്നേരം നമുക്ക് ടേസ്റ്റ് കിട്ടൂല മൂടി ഇട്ടതിന് ശേഷം തീ സ്ലിമ്മിലാക്കി വെക്കുക ഒരു അഞ്ച് മിനിറ്റോ ഒരാറ് മിനിറ്റോ വെച്ചതിന് ശേഷം തീ ഓഫാക്കുക സൂപ്പർ ചോറാവും നല്ല ടേസ്റ്റ് കിട്ടും കുറച്ച് കരിവേപ്പില ഇടണം കരിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടിക്കില്ല പിന്നെ അതിൻ്റെ കൂടെ ഇറച്ചിക്കറിയുമുണ്ട് ഇറച്ചിക്കറിയും എല്ലാം ഒന്നായിട്ട് ഇട്ട് കുക്കറിൽ വെച്ച് അടിക്കുക കുറച്ച് വെളിച്ചെണ്ണയും പാർന്ന് അതും എളുപ്പത്തിൽ കഴിയും കിച്ചൻ്റെ അകത്ത് കുറേ നേരം ചിലവാക്കേണ്ടിയില്ല എല്ലാം പെട്ടെന്ന് കഴിയും നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഭക്ഷണം കഴിക്കാം നിഷലിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് അടിക്കണം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത്താൻ്റെ മണി ചായയാണിത് ഒരു നാലു മണിയായാൽ ഈത്തപ്പഴവും തേങ്ങാ പീസും കൂട്ടി ചായ കുടിക്കണം അത് നല്ല സൂപ്പറാണ് രക്തം നല്ലോണം വർദ്ധിക്കും എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് നിഷാ അല്ല എല്ലാവരും ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക